നമസ്കാരം സുഹൃത്തുക്കളേക്ക്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ആ ബെൽ ബട്ടൺ അമർത്തുക. അറിയോ നോട്ടിഫിക്കേഷൻ വന്നിരിക്കും, അതുകൊണ്ടാണ് പ്ലീസ് ഹിറ്റ് ദ ബെൽ ഐക്കോൺ. അതുപോലെ ബെൽ ഐക്കൺ അമർത്തുക, അടിക്കുക, ബെല്ലടിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ പോവുക ഇന്ന് കോയമ്പത്തൂർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഫുഡ് റിവ്യൂ ചെയ്യുന്നതായിരിക്കും ആദ്യം, പിന്നെ നമ്മൾ കോയമ്പത്തൂരിലെ ഒരു പ്രസിദ്ധമായ സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും. സോ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാ സപ്പോർട്ടിനും നന്ദി. സോ നമുക്ക് പോകാം, കോയമ്പത്തൂർ കാണാം. ഓക്കെ, സോ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ അന്നപൂർണ ഗൗരിശങ്കർ എന്ന ഒരു പ്രസിദ്ധമായ കോയമ്പത്തൂരിലെ പ്രസിദ്ധമായ വെജ് റെസ്റ്റോറൻറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ഇഡ്ഡലി സാമ്പാർ എന്നല്ല അവർ പറഞ്ഞത്, ഇവിടുത്തെ വിശേഷമാണ് സാമ്പാർ ഇഡ്ഡലി എന്നാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ സാമ്പാർക്ക് അത്രോളം പ്രാമുഖ്യം അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ മസാല ദോശയും എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല, നോക്കാം. നമുക്ക് പതുക്കെ പതുക്കെ ഓരോന്ന് കഴിച്ച് 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 രുചിച്ച് നോക്കാം. സുഹൃത്തുക്കളെ, ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഉൾവശം. എപ്പോഴൊരു തിരക്കായിരിക്കും, അമ്മതിയുടെ തിരക്കായിരിക്കും. ഇപ്പോൾ 10 മണിയായതുകൊണ്ട് തിരക്ക് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. എന്നാലും നല്ല പോലെ ആൾക്കാർ വന്ന് പോകുന്നുണ്ട്. നിങ്ങൾക്കാണ് എല്ലാവരും, ഞാൻ ഓർഡർ ചെയ്തു, ഓർഡർ ചെയ്ത് ഇങ്ങനെ കാത്തിരിക്കുക. ബാക്കിയുള്ളവരെ കഴിക്കുന്നത് കണ്ട് ഞാൻ വെള്ളം വായിൽ വറ്റി 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 കഴിച്ചോ കണ്ടോണ്ടുണ്ട്. എപ്പോൾ വരണമെന്നറിയില്ല. സോ ഇതാ സുഹൃത്തുക്കളെ, നമ്മളെ ഇഡ്ഡലി സാമ്പാർ വന്നിരിക്കുന്നത് കണ്ടോ. ഇതാണ് സാമ്പാർ ഇഡ്ഡലി. ഇഡ്ഡലി സാമ്പാർ അല്ല, സാമ്പാർ ഇഡ്ഡലി. ആ വെങ്കായ അതിൽ വെന്ത് ആടുന്നത് കണ്ടോ മക്കളെ. എന്ത് പൊന്നെ, വായിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കാണുമ്പോൾ തന്നെ ഷോ അമ്മാതിരി സാധനമാണ്. അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വേണോ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാം. ഞാൻ വെക്കുവാണ് ആ സ്പൂൺ കൊണ്ട് ഇഡ്ഡലി അങ്ങനെ മുറിച്ച് സാമ്പാർ കൊണ്ട് ഇങ്ങനെ കളിച്ച് അതിൻ്റെ മുകളെത്തി ഇങ്ങനെ കളിച്ച് ദ സ്പൂണിൻ്റെ അടുത്ത് വായിൽ വെച്ചാലുണ്ടല്ലോ. ആഹാ ആഹാ, എന്താ മോനത്, വായിൽ വെച്ചതേ അറിയാം. അങ്ങനെ തന്നെ അലിഞ്ഞു പോയി. ഷോ എനിക്ക് വയ്യ, ഇതൊരു അമ്മാതിരി ടേസ്റ്റാണ് മോനെ. വെറുതെ ഉള്ള ആൾക്കാരതിനെ പറ്റി പറയുന്നത്, ഇതൊരു ഭയങ്കര സംഭവമാണ്. ഇപ്പം നമ്മൾ മസാല ദോശ വന്നിരിക്കുന്നു, ഇത് നോക്കട്ടെ. നല്ല മുറുമുറന്നിരിക്കുന്ന മസാല ദോശ. വാവ്, ഞാനിത് തീർത്തിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുക സുഹൃത്തുക്കളെ. സംസാരം തീറ്റ രണ്ടും ഒന്നിച്ച് നടക്കില്ല. ഓക്കെ, അപ്പം നിങ്ങളൊരു സ്പീഡായിട്ടല്ല, ഞാൻ തിന്നത് മാത്രം കണ്ടുകൊടുക്കും. ലാസ്റ്റിലത് രണ്ട് കഴിച്ച് ഏമ്പൊക്കെ ഇടുന്ന മുമ്പ് തന്നെ നമ്മുടെ പൊങ്കൽ അങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. പൊങ്കൽ പറഞ്ഞാൽ ഒരു ഒന്നാന്തര പൊങ്കലാണ്. എന്നുവെച്ചാൽ അവർ നെയ്യ് ഇട്ട് അതിനെ സാമ്പാറിൽ മുക്കി, അത് ചട്നിയിൽ മുക്കി ഇങ്ങനെ കൈ സ്പൂണിലെടുത്ത് വായിൽ വെച്ചാലുണ്ടല്ലോ മക്കളേ.
എന്താ ടേസ്റ്റ് അറിയാം. ഓ, വായിലിങ്ങനെ വെള്ളം ഊറ്റി 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 മതിയായി എനിക്ക്. ആ, അങ്ങനെ കോഫിയും എത്തി. നമ്മൾ 30 rupees ഒരു കോഫിക്ക്, ഫിൽട്ടർ കോഫി. ഇതും അതേപോലെ സൂപ്പർ കോഫിയാണ് ഞാൻ കൊടുത്തത്. നിങ്ങളെ എപ്പോഴും കോയമ്പത്തൂർ വന്നു കഴിഞ്ഞാൽ ഇത് മിസ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണ്. സോ ഈ ഹോട്ടലിലേക്ക് വരിക, ഈ ഫുഡൊക്കെ എൻജോയ് ചെയ്യുക സുഹൃത്തുക്കളെ. സോ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. സോ നിങ്ങളെ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ എൻജോയ് ചെയ്യുക ഫുഡ്, ഏറ്റവും ബെസ്റ്റ് ഫുഡാണ് ഞാൻ കൊടുത്തത്, ഞാൻ ഗ്യാരണ്ടി.